ഇന്ന് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ഒരു അടിപൊളി പിസ്താച്ചിയോ കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ബ്രെഡും ക്രീമും കയ്യിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് കുട്ടികൾക്ക് ഓരോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണ്. എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി 1 കപ്പ് അളവിൽ ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഷുഗർ സിറപ്പാണ്. അപ്പോൾ നമുക്ക് 1/2 കപ്പ് അളവിൽ ഷുഗറും 1/2 കപ്പ് അളവിൽ വെള്ളം കൂടെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള കേക്കായതുകൊണ്ട് തന്നെ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് എൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ അവനുവേണ്ടി ഷുഗർ സിറപ്പൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷുഗറൊക്കെ നന്നായി മെൽറ്റായി വന്ന ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 6 ഡ്രോപ്പ് പിസ്താച്ചിയോ എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് എസൻസ് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ക്രീമൊക്കെ നന്നായി ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്കും ഒരു 7-8 ഡ്രോപ്പ് പിസ്താച്ചിയോ എസൻസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റാക്കി എടുക്കാം. അപ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ കളറൊക്കെ നമ്മുടെ ക്രീമിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് സ്ലൈസാണ്. അപ്പോൾ എത്ര സ്ലൈസ് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെടുക്കുന്ന ബ്രെഡിൻ്റെ സൈഡെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നന്നായി തണുത്ത ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഷുഗർ സിറപ്പ് എത്ര കൂടുതൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നോ അത്രയും ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു കേക്കിന്. അപ്പോൾ ഇതിൽ കുറച്ച് ഷുഗർ സിറപ്പ് കുറവായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഓരോ ബ്രെഡിലും. അതിന് മുകളിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്രീം തേച്ച് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ തന്നെ ക്രീമും നന്നായിട്ട് തന്നെ നല്ല കട്ടിയായിട്ട് തന്നെ ക്രീമും തേച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലെയർ ബ്രെഡിൽ മുഴുവനായിട്ട് നമ്മൾ ക്രീമും ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് സെക്കൻഡ് ലെയർ ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിന് മുകളിൽ നല്ലപോലെ തന്നെ നമ്മുടെ ഷുഗർ സിറപ്പും അതുപോലെ ക്രീമും നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള ബ്രെഡിൻ്റെ അളവിനനുസരിച്ച് എത്ര ലെയറ് വേണമെങ്കിലും നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഷുഗർ സിറപ്പ് നമ്മുടെ ബ്രെഡിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത്ര മാത്രമേ വേണ്ടുള്ളൂ. അതുപോലെ ക്രീമും നല്ലപോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുക. കുട്ടികൾക്കൊക്കെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കാണിച്ചു കൊടുത്താൽ അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു കേക്ക്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബ്രെഡ് കേക്കിന് പിസ്താച്ചിയോ എസൻസ് വേണമെന്നൊന്നുമില്ല. പിസ്താച്ചിയോ എസൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കിട്ടും. പിസ്താച്ചിയോ കേക്കിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ കിട്ടും, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ എസൻസ് ഇല്ലാന്നുണ്ടെങ്കിലും നല്ലപോലെ ഷുഗർ സിറപ്പും ക്രീമും മാത്രം വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ കേക്ക് ഉണ്ടാക്കിയെടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 3-ാമത്തെ ലെയർ ബ്രെഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ നല്ലപോലെ തന്നെ നമ്മുടെ ഷുഗർ സിറപ്പും ക്രീമും ഒക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ക്രീം നമ്മുടെ ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും നല്ലപോലെ തന്നെ നല്ല കട്ടിയായിട്ട് തന്നെ നമുക്ക് നന്നായി തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ക്രീമൊക്കെ നല്ല കട്ടിയായിട്ട് തേച്ച് കൊടുത്ത ശേഷം നമുക്ക് ഈ ഒരു ബ്രെഡ് കേക്കിന് 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഫ്രീസറിലൊന്നല്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, നല്ലപോലെ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്കൊക്കെ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതപ്പോൾ കുട്ടികൾ തന്നെ കേക്കൊക്കെ നന്നായി ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് അവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഡെക്കറേറ്റ് ചെയ്യട്ടെ. അപ്പോൾ അവർ ഒരുപാട് സന്തോഷത്തിലായിരിക്കും, ഒരു വലിയ കേക്കൊക്കെ ഉണ്ടാക്കി എന്നുള്ള ആ ഒരു സന്തോഷം. അപ്പോൾ ബേക്കൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് അവരെ കൊണ്ട് ഉണ്ടാക്കിക്കുകയും ചെയ്യാം. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കേക്കിന്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, സൂപ്പർ ടേസ്റ്റാണ്. ഇതാ കുട്ടികൾ ചോക്കോ ചിപ്സും അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ തന്നെ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ട് ണ്ട്. അതുപോലെ സിമ്പിളായിട്ടുള്ള കേക്കാണ്, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു.